ഹലോ ഗായ്സ്, വെൽക്കം ടു ടും ടും ടും. 2022 ഐശ്വര്യലക്ഷ്മിയുടെ വർഷമാണെന്ന് തോന്നുന്നു. ഏറെ ശ്രദ്ധിക്കപ്പെട്ട മണിരത്നത്തിന്റെ പൊന്നിയൻ സെൽവനിലെ പൂങ്കടലി എന്ന കഥാപാത്രത്തിന് ശേഷം കുമാരി എന്ന പുതിയ ചിത്രവുമായി ഇന്ന് തിയേറ്ററുകളിലെത്തിയിരിക്കുകയാണ് ഐശ്വര്യലക്ഷ്മി. ഐശ്വര്യലക്ഷ്മി കേന്ദ്ര കഥാപാത്രമാകുന്ന ചിത്രമായ കുമാരി സംവിധാനം ചെയ്തിരിക്കുന്നത് നിർമ്മൽ സഹദേവാണ്. ഐശ്വര്യലക്ഷ്മി കൂടാതെ ഷൈൻ ടോം ചാക്കോ, സ്വാസിക, സുരഫി ലക്ഷ്മി എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ. പൃഥ്വിരാജ്, തൻവി റാം, ഉണ്ണി മുകുന്ദൻ, ശിവജിത്ത് തുടങ്ങിയവരും കുമാരി എന്ന ചിത്രത്തിന്റെ ഭാഗമാണ്. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ കീഴിൽ ഇറങ്ങുന്ന കുമാരി എന്ന ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി നിരവധി പരിപാടികളിലാണ് ഐശ്വര്യലക്ഷ്മി ഇതിനോടകം പങ്കെടുത്തത്. മനോഹരമായ വസ്ത്രങ്ങൾ അണിഞ്ഞ് സുന്ദരിയായി എത്തുന്ന ഐശ്വര്യലക്ഷ്മി കാണികളുമായി സംവദിച്ചും സെൽഫി എടുത്തും സജീവമായി കുമാരി എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനിൽ വലിയൊരു പങ്ക് വഹിച്ചു. പുത്തം പുതുക്കാലെ വിരിയാത, അർച്ചന 31 നോട്ട് ഔട്ട്, ഗോഡ്സെ, ഗാർഗി, ക്യാപ്റ്റൻ, പൊന്നിയൻ സെൽവൻ, അമ്മു, കുമാരി എന്നീ ചിത്രങ്ങളാണ് ഐശ്വര്യയുടേതായി 2022 ഇറങ്ങിയത്. ഇതിൽ മണിരത്നത്തിന്റെ പൊന്നിയൻ സെൽവനിലെ പൂങ്കുഴലി എന്ന കഥാപാത്രത്തിന് ഏറെ ജനപ്രീതി കിട്ടിയിരുന്നു. പൂങ്കുഴലിക്കായി ആർമി ഗ്രൂപ്പുകൾ പോലും തുടങ്ങിയവരുണ്ടത്രേ, അതും അങ്ങ് തമിഴ്നാട്ടിൽ വരെ. എന്തായാലും കുമാരി എന്ന ചിത്രത്തിലെ ഐശ്വര്യയുടെ കഥാപാത്രവും പൂങ്കുഴലിയെ പോലെ ജനഹൃദയങ്ങളിൽ ആഴ്ന്നിറങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. കുമാരി എന്ന ചിത്രം ഇന്ന് റിലീസ് ചെയ്യുകയാണ്. ഹൊറർ മൂഡിലുള്ള ചിത്രമാണ്. കണ്ടവർ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ചിത്രത്തിന് എല്ലാ ആശംസകളും നേരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ.